നമസ്കാരം. കഴിഞ്ഞ റംബൂട്ടാൻ്റെ വീഡിയോ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു എൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ. വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ധാരാളം പേര് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടി വീഡിയോ എടുത്തുകൂടെയെന്ന്. തീർച്ചയായിട്ടും എടുക്കാം, ഒരു അടുത്തൊരു മാസം നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ശ്രമിക്കുന്നത്, കാരണം എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ രീതികളിൽ പോകണം. കാരണം ഒന്നാമത് കൃഷിയെപ്പറ്റി ധാരാളം വീഡിയോസ് ആൾക്കാർ ഇറക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ കടന്നു പോകാം. അതുകൊണ്ടൊരു ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം മക്കളൊക്കെ എൻ്റെ തന്നെ വെച്ചാൽ അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക നന്നാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സൗകര്യവും ഇഷ്ടമൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുക, എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരങ്ങൾ പറയാം. അപ്പോൾ വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നു, വളരെയധികം. എനിക്ക് അവസാനം അവസാനം നോക്കാൻ പറ്റാതായി, പിള്ളേരെ കൊണ്ടൊക്കെ ഞാൻ നോക്കിച്ചത്, കാരണം എണ്ണം പറയാൻ പറ്റാത്ത രീതിയിലോട്ട് വന്നു. അതിലും നന്ദിയുണ്ട്. അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ധാരാളം, ഒപ്പം കുറച്ചധികം നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് പരമാവധി. ഇതിൻ്റെ അതായത് കുറേ പേര് ചോദിച്ചിരിക്കുന്നത് ഒറ്റ ചോദ്യമാക്കി ചോദിക്കും, കാരണം സ്വാഭാവികമായിട്ടും കുറേയധികം ആൾക്കാർ ഒരേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നതിനും ഒരുമിച്ച് അങ്ങ് ചോദിക്കാം. അപ്പോൾ അതിൽ ആദ്യമൊക്കെ വളരെ ലൈറ്റായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസും എടുക്കാം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെഗറ്റീവിലോട്ടും പോവാം. ആദ്യം തന്നെ അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യം, ക്യാൻ യു ഷെയർ ദ സ്റ്റോറീസ് ബിഹൈൻഡ് ദ ബ്യൂട്ടിഫുൾ നെയിംസ് ഓഫ് യു ഡോട്ടേഴ്സ്. എല്ലാവരുടെയും മക്കളുടെ പേര് നല്ലതാണ്, ഞങ്ങളുടെ മക്കളുടെ പേരും നല്ലതെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അന്നൊക്കെ ജനിക്കുമ്പോൾ ഞാനെപ്പോഴും സിന്ധുവിനത്ത് പറയും, ഇതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുക. അപ്പോൾ സിന്ധുവിന് ബേസിക്കലി സാൻസ്ക്രിറ്റ് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് പേരിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല സിന്ധുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരുണ്ട്, ഹസീന സുലു. ഈ ഹസീനയും സുലുവും ആദ്യത്തെ കുട്ടികൾക്ക് എ വെച്ച് പേരിട്ടുകൊണ്ട് സിന്ധുവിന് ഒറ്റ നിർബന്ധമുള്ളൂ, ആദ്യത്തെ മകൾക്ക് എ വെച്ച് പേര് വേണം. അതുകൊണ്ട് അഹാന എന്ന് പേരിട്ടു. അത് ആഹൻ എന്നൊരു വേർഡിൽ നിന്നാണ് അത് എടുത്തത്. പിന്നെ ഒഫ്കോഴ്സ് ദിയ എന്നുള്ള പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിളക്ക് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആളുടെ പേര് വന്നപ്പോൾ ഇഷാനി ഇട്ടു. അത് ഈശനി എന്നുള്ളൊരു വാക്കാണ്, പാർവതി എന്നുള്ളതിൻ്റെ അർത്ഥമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ആൾക്ക് ഹൻസിക്ക. അന്നവുമായി നമ്മുടെ അരേന്നം ഉണ്ടല്ലോ, അരേന്നവുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട അരേന്നത്തിൻ്റെ നടത്തത്തെ പറ്റിയാണ് ഹൻസിക എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഇതാണ് നാല് കുട്ടികളുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഡ് സിന്ധു ആക്ട് ഇൻ സീരിയൽസ്? പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഭാര്യ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ. ഉണ്ട്. എൻ്റെ കല്യാണ ശേഷം, ആദ്യ മകൾ ജനിച്ചതിന് ശേഷമാണ് ഏതാനും സീരിയലുകളിൽ സിന്ധു അഭിനയിച്ചിട്ടുള്ളത്. ആദ്യം നാലാം ഭാവം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ ഷൂട്ട് ചെയ്തൊരു സീരിയലാണ്, അന്ന് നടൻ രാഘവൻ ചേട്ടൻ അദ്ദേഹം സംവിധാനം ചെയ്തതാണ്. പിന്നെ എപ്പോഴും കുട്ടികളായതുകൊണ്ട് അല്ലെങ്കിൽ ഗർഭിണി ആയതുകൊണ്ട് തുടർന്ന് അഭിനയിക്കാൻ കഴിഞ്ഞില്ല, അതാണ് സത്യാവസ്ഥ. ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞില്ല, അപ്പോൾ അവസരങ്ങൾ വരുമായിരിക്കും, അന്നേരം അഭിനയിക്കട്ടെ അല്ലേ. പിന്നെ പലരും ചോദിച്ചത് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് എങ്ങനെയാണ് വന്നത്. മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും ഒക്കെ വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ ദൂരദർശനിലെ ഒരു അനൗൺസർക്കം ന്യൂസ് റീഡർ ആയിരുന്ന കാലം, 10-31 കൊല്ലം മുമ്പാണ്, 89 ഒക്ടോബറിലാണ് ഞാൻ ദൂരദർശനിൽ ജോയിൻ ചെയ്യുന്ന ന്യൂസ് റീഡറായിട്ട്. 5 ഉണ്ടായിരുന്നെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ സീരിയൽ അഭിനയിച്ചു. അപ്പോഴാണ് കാശ്മീർ എന്നൊരു സിനിമ വരുന്നത്, ശ്രീ സുരേഷ് കുമാർ, അതായത് പ്രശസ്ത ആക്ട്രസ് മേനകയുടെ ഹസ്ബൻഡാണ്, ഒപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളാണ്, ഇന്ത്യയിൽ തന്നെ വളരെയധികം പേരും പെരുമയും കിട്ടിയിരിക്കുന്ന നമ്മുടെ കീർത്തി സുരേഷ്. കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ് കീർത്തി, അതുകൊണ്ട് ആ കുടുംബവുമായിട്ട് എനിക്ക് വലിയ ബന്ധമാണ്. അതുപോലെ തന്നെ കാശ്മീരം സിനിമയിലൊരു വളരെ രസകരമായൊരു കാര്യമുണ്ട്, അതിനകത്ത് ഞാൻ മരണപ്പെടുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ എനിക്കൊരു ഫ്ലവർ, ഒരു ബൊക്കെ കൊണ്ട് തരും. ആ ബൊക്കെ കൊണ്ട് തരുന്ന കുട്ടി കീർത്തിയുടെ ചേച്ചിയാണ്. അത് എനിക്ക് വളരെ, ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കീർത്തിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷനിൽ വെച്ച് മോളെ കാണുകയും വളരെ നേരം കുറേ സ്നേഹത്തിൽ സംസാരിച്ചു. കാരണം ആ ഒരു സീൻ എനിക്ക് ഇന്ന് അവൾ വലിയ കുട്ടിയായിപ്പോയി. അപ്പോൾ ഇതാണ് ആദ്യ സിനിമയുടെ ഒരു അനുഭവം. അത് ഡൽഹിയിലായിരുന്നു കൂടുതലും ഷൂട്ട് ചെയ്തത്. ശാരദ ചേച്ചി, സുരേഷ് ഗോപി മുതലായവരായിരുന്നു പ്രധാന വേഷത്തിൽ, ഒപ്പം ഞാനും. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ വില്ലൻ കഥാപാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം? എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ ചിലപ്പോൾ ചെറുതായിരിക്കാം വലുതായിരിക്കാം, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ചിലപ്പോൾ ഇഷ്ടം കൂടുന്നതും. മേൽവിലാസ് എന്നുള്ള സിനിമയിലെ ബി ഡി കപൂർ വളരെ പ്രിയപ്പെട്ട ഒരു വില്ലൻ കഥാപാത്രമാണ്. ഒപ്പം ഇതുപോലെ വാസന്തി ലക്ഷ്മിയും, അത് എനിക്ക് ആ സിനിമ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ പ്രിയ സഹോദരൻ മരണപ്പെട്ടു പോയി, കലാഭവൻ മണി, എപ്പോഴും ഓർക്കും. കാരണം നമുക്ക് പറഞ്ഞു വിവരിക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസാണ് അത് കലാഭവൻ മണിയുടെ. അപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്, മണിയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതും. വിനയൻ സാറിൻ്റെ സംവിധാനം വളരെ ഈസിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ, നല്ലൊരു സംവിധായകനാണ്.
മണിയെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഈ കണ്ണൊക്കെ ഉയർത്തി വെച്ച് ചെയ്യുന്ന സംഭവമുണ്ട്, അത് വെച്ചിട്ട് അഭിനയിക്കണം, ഡയലോഗ് പറയണം, എന്തൊക്കെയോ ചെയ്യണം. ഞാനിങ്ങനെ ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ പൊക്കി വെക്കാൻ നോക്കി, തലവേദനയായിരുന്നു ദിവസം മുഴുവൻ. ഇത് വെച്ചാണ് മണി അതിനകത്ത് ഫൈറ്റൊക്കെ ചെയ്തത്. അസാമാന്യൊരു പ്രതിഭയായിരുന്നു മണി. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇത് പറഞ്ഞു, നായസൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ ഈ സമയത്ത്. അതുകൊണ്ട് മണിയെ ഓർക്കുന്നു, മണിയുടെ കുടുംബത്തെ ഓർക്കുന്നു. നല്ലൊരു കലാകാരനായിരുന്നു. അതുപോലെ വളരെയധികം പേര് ചോദിച്ചിരിക്കുന്നു, ഹൗ ഡു യു കീപ് കണ്ടെന്റ് ആൻഡ് സ്ട്രോങ് ആഫ്റ്റർ ഗെറ്റിംഗ് ഫെയിലിയേഴ്സ് ഓർ റിജക്ഷൻ ഇൻ യുവർ കരിയർ ഓർ ഇൻ ലൈഫ്. അതിലെപ്പോഴും നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നൊരു കാര്യമുണ്ട്, ഈ റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ എന്ന് പറയും. ഇപ്പം ഞാൻ മിലിറ്ററിയിൽ പോകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, പാരാട്രൂപ്പിംഗ് കഴിഞ്ഞതാണ്, അന്ന് RD പരേഡിന് പോയാണ്, സി സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. പക്ഷേ എനിക്ക് എഴുതി അന്ന് പലയിടത്തും റിജക്റ്റായി, ആർമിയുടെ ടെസ്റ്റ് എഴുതി രണ്ടിടത്തും തോറ്റു. അന്നൊക്കെ വലിയ വിഷമമുണ്ടായെങ്കിലും പിൽക്കാലത്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്നു, അത് ഇന്ന് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് മക്കൾക്കായാലും മക്കളുടെ കൂട്ടുകാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കും, റിജക്ഷൻ ഈസ് ഓൾവേസ് എ റീഡയറക്ഷൻ. നിങ്ങളെ ഒരിടത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേറൊരു വലിയ സ്ഥലത്തേക്ക് നയിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് റിജക്ഷൻ. ഇന്ന് സിനിമയിൽ വന്ന് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടിയതെല്ലാം ഈ റിജക്ഷനിലൂടെ കിട്ടിയ റീഡയറക്ഷനിൽ വന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളും കരുതുക, എവിടെയെങ്കിലും നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ റിജക്ഷൻ സ്വീകരിച്ച് വീട്ടിൽ പോവുക, നിങ്ങൾക്ക് അതിനും വലിയൊരു സ്ഥാനം കാത്തിരിക്കുന്നുണ്ട്. ഹൂ ഈസ് യുവർ മോട്ടിവേറ്റർ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. മോട്ടിവേറ്റർ എപ്പോഴും എനിക്ക് ഞാൻ തന്നെയാണ്. നമുക്ക് ഇൻസ്പിറേഷൻ പലപ്പോഴും പുറത്തുനിന്ന് കിട്ടും, പലരിൽ നിന്നും പല സംഭവങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും, ആ ഐഡിയ നല്ലതാണല്ലോ നമുക്ക് അതൊന്ന് എടുത്താലോ എന്നൊക്കെ തോന്നും. പക്ഷേ അത് വേണോ വേണ്ടയോ അത് അകത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്കെപ്പോഴും ഞാൻ തന്നെയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരമാവധി ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഞാൻ എന്നോട് സംസാരിക്കും. കാരണം നമുക്കെപ്പോഴും നമ്മൾ രണ്ടുപേരാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും, ആ സോളും എന്നൊരു സാധനമുണ്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്ട്രോങ് തിങ്. നമുക്ക് എന്തുണ്ടെങ്കിലും സോളിനോട് പറഞ്ഞു നോക്കൂ, സംസാരിക്കൂ എന്നും. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് നിങ്ങളാണ്. നമ്മൾ നമ്മളോട് സംസാരിക്കൂ, അവസാനം ഒരു പരിഹാരം കിട്ടും. താങ്ക് യു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് വാസ് യുവർ ഡ്രീം ജോബ് ആസ് എ കിഡ്? എല്ലാവർക്കും ചെറുപ്പത്തിൽ നമുക്ക് വളരെ രസകരമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്ത് തൃപ്പൂണിത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് അച്ഛൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലം വീട്ടിലോട്ട് പോയി. അവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ബാക്കിൽ കുറേ കൃഷിയും കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതിലെ ഒരു മരം കയറിയായിരുന്നു ഞാൻ, വളരെ ഇഷ്ടമാണ് മരത്തിൽ കയറാൻ. അപ്പോൾ എന്നും 8 മണിയാകുമ്പോൾ ഞങ്ങളുടെ അതുവഴി 2 ബസ്സുകൾ കടന്നു പോകും മത്സരിച്ച്. അന്ന് പ്രൈവറ്റ് ബസ്സുകൾ അവിടെ, ശ്രീ പരമേശ്വരയും ന്യൂ സ്റ്റാറും. അപ്പോൾ എനിക്കിതിലെ ഡ്രൈവർമാരായിരുന്നു എൻ്റെ ഹീറോ. കാരണം അവരിങ്ങനെ ചരിഞ്ഞിരുന്ന് ഭയങ്കര ഒരു ഹോണൊക്കെ എയർ ഹോണൊക്കെ അടിച്ചൊരു പോക്കുവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു ഡ്രൈവറാവണം, ഇതുപോലൊരു ബസ് ഓടിക്കണം. അന്നൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഡ്രൈവറാകുക, അതൊരു ഹീറോ ആയിരുന്നു. ഡ്രൈവർ എന്ന് വെച്ചാൽ ഒരു മോശമായിട്ടല്ല പറഞ്ഞു വരുന്നത്, ഇന്നും എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൊന്ന് ഡ്രൈവിംഗ് ആണ്. ഹൗ ആർ യു ട്രീറ്റഡ് ആസ് എ ഫിലിം ആക്ടർ ഇൻ ദ സൊസൈറ്റി ആൻഡ് ഹൗ ഡു യു റിയാക്ട് വിറ്റ്? ഞാൻ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഒരു ഫിലിം ആക്ടർ അല്ലെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി ആവുന്നത്. ഈ വാക്കൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ ഭാവത്തിൽ പറയുന്നില്ല, അതൊരു സത്യസന്ധമായ കാര്യം. ഞാൻ അന്ന് MA ജോയിൻ ചെയ്യുന്നു. ആ പ്രായത്തിലാണ് ദൂരദർശനിൽ ഒരു അനൗൺസറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം തന്നെ എന്തെന്ന് അറിഞ്ഞു വരുന്നതിന് മുൻപ് അല്പം പ്രസിദ്ധി കിട്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു സെലിബ്രിറ്റി ആവാൻ കഴിഞ്ഞു. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നു. പക്ഷേ എനിക്കിതൊന്നും ഒന്നുമായിട്ട് തോന്നിയില്ല. കാരണം ആൾക്കാർ വന്ന് പലതും ചോദിക്കുന്നു, ഇന്നലെ കണ്ടു TV ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അവർ ജോലി ചെയ്യുന്നു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ പതുക്കെ പതുക്കെയാണ് അതിൽ നിന്ന് സീരിയലിലോട്ട് വന്നു, അതിൽ നിന്ന് സിനിമയിലോട്ട് വന്നു. അപ്പോൾ എനിക്കിതൊരു എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തോന്നി, ഒരു സാധാരണ കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ എപ്പോഴും ജനങ്ങളുടെ സ്നേഹം അതെന്നും കിട്ടുമല്ലോ. കാരണം നമ്മൾ ഒരു സ്ക്രീനിലൂടെ വന്ന് അറിയപ്പെടുന്നു. അന്നാണെങ്കിൽ ദൂരദർശൻ എന്ന ഒരു ചാനൽ മാത്രമായിരുന്നു. അതിനുശേഷമാണ് പ്രൈവറ്റ് ചാനൽസ് ഏഷ്യാനെറ്റും സൂര്യയൊക്കെ വന്നത്. അതിനകത്തൊക്കെ ഒരു നടനായിട്ടൊക്കെ നമുക്ക് വരാൻ കഴിഞ്ഞു, വളരെയധികം പേരുള്ള സീരിയലുകൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അന്നൊക്കെ ജനങ്ങൾ തന്നെ സ്വീകാര്യതയുണ്ട്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഈ അക്സെപ്റ്റൻസ് എന്നും നമുക്ക് വലിയൊരു പ്രചോദനമാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ഈ അക്സെപ്റ്റൻസാണ്. അതിൽ നെഗറ്റീവും പലതും വരും,
അത് സാരമില്ല, രണ്ടും കൂടി ചേർത്താണ് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് കമൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ധാരാളം പേര്. ഈ നെഗറ്റീവ് കമൻസിനെ എങ്ങനെ എടുക്കുന്നു? അപ്പോൾ അതിന് വളരെ സിമ്പിളായ ഉത്തരം എന്താണ്? നെഗറ്റീവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു നെഗറ്റീവ് കൊണ്ട് വയ്ക്കുമ്പോൾ പണ്ട് തൊട്ടേ പറയുന്നവർ ഇറ്റ്സ് പോസിറ്റീവ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഒരു ബൾബ് കത്തിക്കണേ നെഗറ്റീവും പോസിറ്റീവും കൂടി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഏത് നെഗറ്റീവ് വരുമ്പോഴും അതിനെയും പോസിറ്റീവ് എങ്ങനെ സ്വീകരിച്ചോ അതുപോലെ തന്നെ സ്വീകരിക്കാൻ നോക്കുക. നമ്മൾ എപ്പോഴും അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഇതൊരു എനർജിയാണ്, നമ്മുടെ ജീവിതം തന്നെ ലൈഫ് ഇസ് അൻ എനർജി. നമ്മൾ പണ്ട് എന്തായിരുന്നു അറിയില്ല, ഈ ജന്മത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് വന്നു, ഇപ്പോൾ എനർജി ഒന്ന് ഫോം മാറി, ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫോമിലോട്ട് പോകും. അപ്പോൾ സിമ്പിളാണ്, നെഗറ്റീവ് കമൻസിനെ നമ്മൾ പോസിറ്റീവിനെ എങ്ങനെ എടുത്തോ, അതുകൊണ്ട് ഈ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അപാരമായി തുള്ളിച്ചാടാൻ പോകണ്ട, വളരെ നോർമലായിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നെഗറ്റീവ് വരുമ്പോഴും അഗാധമായി ദുഃഖിക്കാനും പോകണ്ട, ഈ പോസിറ്റീവിനെ നെഗറ്റീവിനെ ഒരുപോലെ എടുത്ത് നമ്മളങ്ങ് പ്രയോഗിക്കുക, അത് പോസിറ്റീവ് ആകും. പിന്നെ നെഗറ്റിവിറ്റിയും വേണം, എന്നാലേ നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടൂ, മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടുന്നത് നെഗറ്റീവ് എന്നാണ്. ഡസ് യുവർ ചിൽഡ്രൻ റൺ യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്? പലതരത്തിലാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആർക്കും കയറാം, അവരുടെയിൽ എനിക്കും കയറാം. പക്ഷേ എല്ലാവരും അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവരവർ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഒഫ്കോഴ്സ് ടെക്നിക്കലി പല കാര്യങ്ങളിലും സംശയങ്ങൾ വരും. ഇന്നത്തെ പുതിയ തലമുറ അതിന് എക്സ്പേർട്സ് ആണ്. ഇവിടെ നാല് മക്കൾക്കും അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം, അതുകൊണ്ട് അവരുടെ സഹായം ഞാൻ എടുക്കാറുണ്ട്. ആസ്പിറേഷൻ ആൻഡ് കണ്ടെൻമെൻറ്റ് ഇൻ ഫിലിം ആക്ടിംഗ് കരിയർ. ആസ്പിറേഷൻ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ വരുമ്പോഴത്തേക്ക് എല്ലാവരെ പോലും, എനിക്ക് എല്ലാവരെ പറ്റിയും പറയുന്നില്ല, എൻ്റെ കാര്യം പറയാം, ഹീറോ ആവാനായിട്ടാണ് വന്നത്. ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഹീറോ ആയെങ്കിൽ പോലും കൂടുതൽ വേഷങ്ങളും എനിക്ക് വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു, അതും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സീരിയലിൽ വന്നും ആദ്യം വളരെ പേരുണ്ടാക്കിയ സ്ത്രീ സീരിയലിൽ ഒരു വില്ലൻ കഥാപാത്രമായ വിജയൻ എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര്. പക്ഷേ അതിനുശേഷം വളരെ മനോഹരമായ നായക കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടി, അതൊരു ഭാഗ്യമാണ്. അത് ജനങ്ങളന്ന് സ്വീകരിച്ചു. കുറേ അധികം ഉണ്ടായിരുന്നു. വസുന്ധര മെഡിക്കൽസൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊന്ന് വിഷമമാണ്. എൻ്റെ ശ്രീവിദ്യ ചേച്ചി ഞങ്ങൾ ഓർക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയായിരുന്നു, അസാമാന്യൊരു നടിയായിരുന്നു, കലാകാരിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേയധികം അനുഭവങ്ങളുണ്ട് സീരിയലിനകത്തൊക്കെ, മനോഹര കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് കണ്ടൻറ്റ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കലാകാരൻ കണ്ടൻറ്റ് ആവാറില്ല. കാരണം നമുക്ക് കൂടുതൽ വേണം, കൂടുതൽ വേണമെന്നൊരു തോട്ടുണ്ട്. കാരണം ഐ ഓൾവേസ് ടെൽ ടു മൈസെൽഫ് ഐ ഡിസേർവ് മോർ. അതായിരിക്കും ചിലപ്പോൾ എന്നെ നയിക്കുന്നത്. ഇന്ന് ഈ പ്രായത്തിൽ ഞാൻ കരുതുന്നത് എനിക്ക് ഹീറോ ആവാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? ഹീറോ എന്ന് വെച്ചാൽ 10 പേര് ഇടിച്ചിടുന്നതോ അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ഹീറോ ആവാൻ. പിന്നെ ഈ ഹീറോയും വില്ലനും ഒക്കെ സാഹചര്യമാണ്. സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ എന്ത് നല്ലത് ചെയ്താലും സമയം നല്ലതാണെങ്കിൽ എടുത്തു പോക്കും, സമയം മോശമാണെങ്കിൽ അതും തിരിഞ്ഞു കൊത്തും. അപ്പോൾ എല്ലായിടത്തും ഹീറോയും ഹീറോയിനൊക്കെ ആവാൻ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരും. ആ സമയത്ത് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിതത്തിലായിത്തീരും. സോ ഈ നിമിഷം എടുത്താൽ കണ്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഐ ആം കണ്ടൻ്റ്. പക്ഷേ കൂടുതൽ വേണമെന്ന് വെച്ചാൽ യെസ് ഐ നീഡ് മോർ, ഐ ഡിസേർവ് മോർ. പിന്നെ എൻ്റെ അടുത്ത് ചതിക്കാത്ത ചന്തു എന്ന ഫിലിമിലെ സെറ്റിൽ മറക്കാനാവാത്ത ഒരു വിഷയം ചോദിക്കുന്നു. ഈ മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമില്ല, പക്ഷേ എങ്കിലും ആ സിനിമയുടെ സെറ്റിലെ ഒരു ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ ജയസൂര്യ എന്നെ കത്തിവെച്ച് കുത്തുന്നൊരു സീനുണ്ട്. അതൊരു ഹ്യൂജ് കോമഡി സീനാണ്. അതെന്നും ട്രോളായിട്ടും പലതായിട്ടൊക്കെ വന്ന് രസിക്കാറുണ്ട്. ആ സീൻ ആക്ച്വലി സിനിമയിൽ വേണ്ടെന്ന് വെച്ചു. അപ്പം ഞാൻ നോക്കി, എനിക്ക് ആ സീൻ സിനിമയിൽ ആകെ ഞാനൊന്ന് പിടിച്ചു നിൽക്കാൻ പോകുന്ന ആ ഒരു സീനില്ല. അപ്പോൾ അന്ന് റാഫി മെക്കാട്ടിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റാഫി എപ്പോഴും ഡയറക്ഷനിലിരിക്കും, മെക്കാട്ടിൻ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെക്കാട്ടിനുമായിട്ടും റാഫിയായിട്ട് നല്ല ബന്ധമാണ് ഇന്നും അന്നും. അപ്പോൾ ഞാൻ മെക്കാട്ടിനെ പോയി സോപ്പിട്ട്, മെക്കാട്ടിൻ ഇങ്ങനൊരു സംഭവം പറയുന്നു, അതേ കിച്ചു, അതേ ഭയങ്കര പാടാതെ എടുത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. മെക്കാട്ടിൻ പതുക്കെ സോഫ്റ്റായിട്ടാണ് പറഞ്ഞത്, ഭയങ്കര സ്നേഹത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും എടുത്തില്ലെങ്കിൽ എനിക്ക് സിനിമയ്ക്കകത്തൊരു ഗ്രിപ്പില്ലാതായിപ്പോവും. നോക്കട്ടെ, ജയസൂര്യത്തൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ ജയനുമായിട്ട് നല്ല സൗഹൃദം, നമ്മുടെ കൊച്ചനിയനാണ്. ഞാൻ ജയസൂര്യ പതുക്കെ സോപ്പിട്ട്, ആ പിന്നെന്താ ചേട്ടാ നമുക്കത് എടുക്കാം, പക്ഷേ ഇന്നേ ടൈമിൻ്റെ ഞാൻ എന്തായാലും ജയസൂര്യ എനിക്കൊരു 2 മണിക്കൂർ ഒപ്പിച്ചാൽ മതി. അപ്പോൾ അന്ന് ഫൈറ്റ് മാസ്റ്റർ എൻ്റെ ഓർമ്മ വെച്ചാൽ മാഫിയ ശശിയ, ശശിയൻ പോയിന്ന് സോപ്പിട്ടു. അങ്ങനെ പതുക്കെ കറക്കി ജയസൂര്യ തന്നെ സംഘടിപ്പിച്ച് ജയസൂര്യ എനിക്ക് വേണ്ടി ഈ സീൻ ശരിയാക്കി തന്നു. ഇത് വേണ്ടെന്ന് വെച്ചത് അങ്ങനെയാണ് ആ സീൻ ഉണ്ടായത്. പക്ഷെ ഇന്ന് ഓർക്കുമ്പോൾ അന്ന് ഈ മെക്കാട്ടിനോട് പോയി ചോദിച്ചതും ജയസൂര്യോട് പോയി ചോദിച്ചതും എല്ലാം നന്മയായി മാറി. അത് അവരുടെ നല്ല മനസ്സും കൂടിയാണ്. എന്നും നന്ദിയോടെ സ്മരിക്കും രണ്ടുപേരെ, ഞാൻ ഒപ്പം റാഫിയെയും. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മേക്ക് ആസ്കിങ് എ ഹാബിറ്റ്. കാരണം നമ്മൾ ചോദിക്കുന്നത് എന്താണ്? പണമൊന്നുമല്ല, ഒരു അവസരമാണ്. അതുകൊണ്ട് എവിടെയും നമ്മൾ ഏയ് ഞാൻ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്ന് ചോദിക്കരുത്. ചിലപ്പോൾ ഒരു ചോദ്യത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട, മേക്ക് ആസ്കിങ് എ ഹാബിറ്റ്. ഹൗ ആർ യു
സ്റ്റേയിങ് യങ് ആൻഡ് ഹെൽത്തി എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഒരു അനുഗ്രഹം മാത്രമാണ്. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ആഹാരം കഴിക്കുന്നു, നല്ലപോലെ ഉറങ്ങുന്നു, വ്യായാമം ചെയ്യുന്നു, കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. ഇതൊക്കെ തരുന്നതെല്ലാം മേ ബി അച്ഛനമ്മമാരുടെ ഒരു ജീനിൻ്റെയോ അല്ലെ ഡി എൻ എയുടെയോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആയിരിക്കാം. പിന്നെ എപ്പോഴും പരമാവധി പ്രകൃതിയുമായിട്ട് അടുത്ത് പോകുന്ന ഒരാളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടവും അതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം എന്ത് വേണോ പറയാം. താങ്ക് യു. കുറേ ക്വസ്റ്റ്യൻസ് ഏതെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് അടുക്കാറാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇന്നിപ്പോൾ ഒരു സാഹചര്യം നടക്കുന്നുണ്ട് നിങ്ങളറിയാൻ സോഷ്യൽ മീഡിയയിൽ. അത് ഇതിനകത്ത് പലരും ചോദിച്ച ചോദ്യമാണ്, ഇത്രയധികം നെഗറ്റീവ് ഒരു കമൻസും റൂമേഴ്സും എല്ലാം വന്നിട്ട് എത്ര ഇത്ര കാമായിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എല്ലാവരും ചോദിച്ചു. അല്ലെങ്കിൽ മക്കളുടെ പേരിൽ വരുന്ന ആരോപണത്തിൽ താങ്കൾ ദുഃഖിതനാണോ, മക്കളെ വളർത്തുന്നതിനെ പറ്റി പോലും പലരും ചോദിക്കും, ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിൽ ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം തരണോ, ഉത്തരം തരണമെന്ന് പോലും ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം നമുക്ക് പലതും ജീവിതത്തിലുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വഷളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ അത് ചിലപ്പോൾ പുറത്ത് വരില്ല. ചില കേസുകൾ വല്ലാതെ, അതായത് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും അപകടം വരുന്നത്, മാനഹാനിയും ജീവഹാനിയും. ഇപ്പം എന്തായാലും ജീവഹാനി സംഭവിച്ചില്ല, ജീവിച്ചിരിപ്പുണ്ട്. മാനഹാനിയുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും, വരുമ്പോൾ ചാകര പോലെയാണ്. ഇപ്പം തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ശരിയായ രീതി എനിക്ക് ഇതൊക്കെ എത്ര എഫക്റ്റ് ആയിട്ടെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ വീട്ടിൽ ഇതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കും. അഫ്കോഴ്സ് ചിലപ്പോൾ എൻ്റെ മൂത്ത മകൾ ഒരു തരത്തിൽ റിയാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം, രണ്ടാമത്തെ ആൾ വേറൊരാളായി രീതിയായിരിക്കാം. പക്ഷെ എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയും, ഇതിൽ തന്നെ ഒരു വാക്കുണ്ട്, റൂമർ. എന്തിനെങ്കിലും കാതലായ ഒരു കാരണമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഓരോ വ്യക്തിക്കും അഭിപ്രായം പറയാം, എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, എൻ്റെ മകൾക്ക് പറയാം, നിങ്ങളുടെ മകൾക്ക് പറയാം. പക്ഷേ ഞാൻ പറയുമ്പോൾ അത് പ്രോബ്ലമാവുന്നു, മറ്റൊരാൾ പറയുമ്പോൾ അതിന് പ്രശ്നം വരുന്നില്ല വേറെ രീതിയിൽ. ഇതിനൊരു പലതരം ആംഗിളുകൾ കൊണ്ടുവരും, രാഷ്ട്രീയ ആംഗിൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരും. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, ഇതൊക്കെ കടന്നു പോകും, ഇതൊരു സ്റ്റോമാണ്. സ്റ്റോമിൻ്റെ നടുക്ക് നമ്മൾ കൊടുങ്കാറ്റ് വരുമ്പോൾ ഒഴിഞ്ഞു മാറണ്ട, ഈ കൊടുങ്കാറ്റിലൂടെ നമ്മൾ കടന്നപ്പുറത്ത് പോയാൽ വി വിൽ ബിക്കം സ്ട്രോങ്ങർ. അതാണ് എൻ്റെ ഒരു സത്യം. അതായത് പണ്ട് പറയുമല്ലോ, എ റഫ് സീ മേക്സ് എ ബ്യൂട്ടിഫുൾ സെയിലർ, അല്ലെ സ്ട്രോങ് സെയിലർ. അതായത് ഈ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്ന ആ കടലിലൂടെ പോകുന്ന നാവികനായിരിക്കും ശരിയായ ശക്തനായ ഒരു നാവികനായി മാറുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയാം. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു കാര്യം ഇത്രേ ഉള്ളൂ, എന്ത് വന്നാലും നമുക്കെതിരെ പലതും വരും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നേരിടണം, നേരിട്ട് തന്നെ പോകണം. ഈ പ്രശ്നം ഒരു പ്രശ്നം എന്ന് പോലും പറയാനില്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ കല്ലേറുകളെല്ലാം വരും, റോസാപുഷ്പങ്ങൾ മാത്രം നമുക്ക് എടുത്താൽ പോരെ, കല്ലേറും എടുക്കാൻ സ്വീകരിക്കണമല്ലോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, നമ്മുടെ ഇവിടുത്തെ പ്രശസ്തനായൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ലീഡർ എന്ന് പറയുന്ന ശ്രീ കരുണാകരൻ, കെ കരുണാകരൻ, കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിനെതിരെ അന്ന് ഈ ട്രോളിൻ്റെ കാലമല്ലായിരുന്നു, അന്ന് കാർട്ടൂണുകളുടെ കാലമായിരുന്നു. എന്ത് കാർട്ടൂൺ ഉണ്ടാക്കിയാലും കരുണാകരനെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് ഏതോ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്ര ശക്തനായൊരു മുഖ്യമന്ത്രിയല്ലേ, ഈ പത്രക്കാരിങ്ങനെയൊക്കെ പറയുന്നു, ഇവരെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, എപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് ഞാൻ ഈ പത്രക്കാരെ നിയന്ത്രിക്കുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്നെപ്പറ്റി മോശവും നല്ലതും എഴുതുന്നു. കുപ്രസിദ്ധിയും പ്രസിദ്ധിയും, പ്രസിദ്ധി പോലെ തന്നെ കുപ്രസിദ്ധി, അതിൻ്റെ കൂ ഒന്ന് മറച്ചു പിടിച്ചാൽ അതും പ്രസിദ്ധിയാണ്. അപ്പം ഞാൻ മറച്ചു പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും, അതും മക്കൾക്ക് മക്കളെ കൊണ്ടുള്ളതാണെങ്കിൽ പോലും, ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമായി എഴുതി വന്നു, അഹാനയെ പറ്റിയൊരു ആർട്ടിക്കിൾ ഇന്ന് രാവിലെ, കുറുപ്പ് എന്ന സിനിമയെപ്പറ്റി അഹാനയുടെ മോശം പരാമർശം, അഹാനയെ വെട്ടിലാക്കി, രാവിലെ കാണുന്നതാണ്. കണ്ടു, വളരെ ലൈറ്റായിട്ട് എടുത്തു, മോളോട് കാര്യം ചോദിച്ചു, മോൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, കുറുപ്പ് എന്ന സിനിമയുടെ ക്യാമറമാൻ നിമിഷ് രവി എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ്, കാരണം ഞങ്ങളുടെ മോളുടെയൊക്കെ പ്രായം തന്നെയാണ്. അവർ വളരെയധികം കൂട്ടുകാരാണ്, ലൂക്കാ സിനിമയുടെ ക്യാമറമാനുമാണ്, ഇപ്പോൾ കുറുപ്പിൻ്റെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ടീസർ ഇറങ്ങി, മമ്മൂക്കയുടെ മകൻ്റെ ബർത്ത്ഡേ അന്നാണ് ഈ പടത്തിൻ്റെ ടീസർ ഇറങ്ങിയത്, ദുൽഖറിൻ്റെ. അപ്പോൾ അന്ന് ഈ ടീസർ നിമിഷിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, എന്നിട്ട് അഹാനോട് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ അഹാൻ എഴുതി, നല്ല വീഡിയോ, പക്ഷേ തമ്പ്നെയിൽ ശരിയായില്ല, നീ ഇതൊക്കെ എന്നാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇവർ തമ്മിലുള്ള സൗഹൃദം അങ്ങനെയാണ്. അപ്പോൾ തമ്പ്നെയിൽ എന്താന്ന് ചിലർക്കറിയാം, അറിഞ്ഞുകൊണ്ടെങ്കിൽ പറയാം, നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആദ്യം ഒരു ഫോട്ടോ വന്ന് എപ്പോഴും നിൽക്കും, ആ ഫോട്ടോ ആണ് തമ്പ്നെയിൽ. അപ്പോൾ ഇതിൽ ഇരുണ്ട സ്ക്രീൻ ആയി, സ്ക്രീനിലൊന്നുമില്ല, അപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കില്ല. മറ്റേ ദുൽഖറിനെ കണ്ട് തല വന്നു കഴിഞ്ഞാൽ അത് അതായിരിക്കുന്ന തമ്പ്നെയിൽ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്തു, ഒരു തൽപരകക്ഷി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു, എന്നിട്ടൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി, അതായത് സിനിമയുടെ പേര് കുറുപ്പ് എന്ന് KURUP,
ഒഫീഷ്യൽ എന്ന് പറഞ്ഞ അവർക്കൊരു പേജുണ്ട്. അതിന് പകരം KURUPP ഒഫീഷ്യൽ എന്ന് പറഞ്ഞെടുത്തിട്ടു. ഇത് വല്ലാതെ വൈറലായി. സ്വാഭാവികമായിട്ടും ദുൽഖറിൻ്റെ ഫാൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഇല്ല, നമ്മുടെ ഹീറോയെ പറ്റി ഇങ്ങനെ പറയുന്നു. ഇത് വൈറലായപ്പോൾ ഒരു പ്രശസ്ത പത്രത്തിൻ്റെ ഓൺലൈൻ ഇതെടുത്തിട്ടു. അവരെ കുറ്റം പറയുന്നില്ല, സ്വാഭാവികം വളരെ വാർത്താ പ്രാധാന്യമുള്ളതുകൊണ്ട് അവരെടുത്തിട്ടു. പക്ഷേ എന്ത് പറ്റി? നമ്മളോടൊന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ കാര്യം പറയുന്നു. പക്ഷേ ആ പത്രത്തിൽ നല്ലവരും ആ പത്രത്തിന് വളരെ റെപ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടും ഇനി വന്നാൽ കുറേ പേര് കണ്ടത് പ്രശ്നമായെങ്കിലും അവരോട് ഈ സിനിമയുടെ മുഖ്യ അണിയറ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു കൊടുത്തു, ഇതൊരു ഫേക്ക്, ഇതാണ് ഞങ്ങളുടെ ഐഡിയയിൽ അല്ല എടുത്തിരിക്കുന്നത്, ഇതൊന്ന് തിരുത്തണം. കാരണം അഹാനയും ഞങ്ങളും വളരെ നല്ല ബന്ധത്തിലാണ്, ഇത് തെറ്റിദ്ധരിപ്പിക്കണം. അപ്പോഴാണ് അവരറിയുന്നത് ഈ സിനിമയുടെ ഒഫീഷ്യൽ പേജ് അല്ല ഇത്. അങ്ങനെ അവരത് പിൻവലിച്ചു. വൈകുന്നേരമായപ്പോൾ ഇത് നല്ല പത്രവും അന്തസ്സുള്ള പത്രക്കാരും തന്നെ ഉള്ളത് കൊണ്ട് ഈ പത്രക്കാർ അത് തിരുത്തി പുതിയ ആർട്ടിക്കിൾ ഇട്ടു. അതിനവർ അവരോട് നന്ദിയുണ്ട്. എന്നും ഇത് സന്തോഷത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ ഇറക്കും. അപ്പോൾ കാണാം. സന്തോഷം, നന്ദി.